ഈറ്റി മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു നിക്ഷേപകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓഹരി വിപണിയെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇതിൽ ഇന്ത്യയിലെ ഓഹരി വിപണിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഏവർക്കും അറിയാവുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSEയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSEയും. രാജ്യത്തെ ഓഹരി വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും നടക്കുന്നത് ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ്. NSEയും BSEയും ഏഷ്യയിലെയും ആഗോളതലത്തിലെയും മുൻനിര ഓഹരി എക്സ്ചേഞ്ചുകളുമാണ്. നിങ്ങൾ ഒരു ഇൻവെസ്റ്ററായാലോ ട്രേഡറാണെങ്കിലോ ശരി, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെക്കുറിച്ചും NSEയെയും BSEയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും BSEയും NSEയും തമ്മിലുള്ള വ്യത്യാസവുമൊക്കെയാണ് ഇത്തവണ വിശദീകരിക്കുന്നത്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഓഹരിയും ബോണ്ടും കടപ്പത്രങ്ങളും കമ്മോഡിറ്റിയും ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ ഉപകരണങ്ങളുടെ വ്യാപാരത്തിനും കൈമാറ്റത്തിനും സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംഘടിതമായൊരു വേദിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിനെ ഓൾഡ് ഇഷ്യൂ മാർക്കറ്റ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഓഹരി വിപണിയുടെ ഏറ്റവും സജീവമായ ഭാഗവുമാണിത്. ഓഹരികൾ വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് നിശ്ചിത പ്രവർത്തന സമയത്തിനിടെ കൈമാറ്റം നടത്താവുന്നതാണ്. എന്നാൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികൾ മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൈമാറ്റം ചെയ്യാൻ അനുവദിക്കൂ. അല്ലാത്ത ഓഹരികൾ ഓവർ ദി കൗണ്ടർ സംവിധാനത്തിലൂടെ മാത്രമേ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് BSEയും NSEയും. ഇവയെ കൂടാതെ രാജ്യത്തെ ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന മറ്റ് അഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമുണ്ട്. എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്? സെബിയുടെ നിരീക്ഷണത്തിന് കീഴിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വളരെ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോണിക് ലിമിറ്റ് ഓർഡർ ബുക്കിൻ്റെ നിയന്ത്രണത്തോടെ ഓർഡർ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന സംവിധാനത്തിലൂടെയാണ് രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. ട്രേഡിംഗ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഇടപാടുകൾ നിർദ്ദേശ ഓർഡറുകളിൽ നിന്നും പരസ്പരം ചേർച്ചയുള്ളവയെ തമ്മിൽ ഓട്ടോമാറ്റിക്കായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം സുതാര്യതയാണ്. എല്ലാ ഓർഡറുകളും പൊതുവിൽ പ്രദർശിപ്പിക്കുന്നു. നിലവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡിംഗ് സംവിധാനത്തിൽ ബ്രോക്കർമാരും നിർണായക ചുമതല വഹിക്കുന്നു. എക്സ്ചേഞ്ചിലേക്ക് എത്തുന്ന നിക്ഷേപകരുടെ എല്ലാ ഓർഡറുകളും ഇവരിലൂടെയാണ് കടന്നെത്തുന്നത്. ബ്രോക്കർമാർ നൽകുന്ന ട്രേഡിംഗ് ടെർമിനൽ മുഖേനയാണ് നിക്ഷേപകർ തങ്ങളുടെ ഓർഡറുകൾ ട്രേഡിംഗ് സംവിധാനത്തിലേക്ക് കൈമാറുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. മുംബൈയിലെ ദലാൽ തെരുവിൽ 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE സ്ഥാപിക്കപ്പെടുന്നത്. പ്രേംചന്ദ് റോയ്ചന്ദ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ദി നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലായിരുന്നു BSEയുടെ തുടക്കം. ഏഷ്യയിൽ സ്ഥാപിതമായ ഏറ്റവും പഴക്കമുള്ള ഓഹരി കൈമാറ്റ വേദിയുമാണിത്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ 10-ാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണിത്. ആദ്യം ഓപ്പൺ ക്രൈ സംവിധാനത്തിൽ ഓഹരി കൈമാറ്റം തുടങ്ങിയ BSE 1995 ഇലക്ട്രോണിക് ട്രേഡിംഗ് സംവിധാനത്തിലേക്ക് ചുവടുമാറ്റിയത്. 6 മൈക്രോ സെക്കൻഡ്സ് സമയത്തിനുള്ളിൽ ട്രേഡിംഗ് സ്പീഡുള്ള BSE ലോകത്തെ ഏറ്റവും വേഗതയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ഇതുവരെയായി 6,000 BSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും 3,500 മുതൽ 4,000 ഓഹരികളാണ് സജീവമായിട്ടുള്ളത്. നിലവിൽ BSEയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 270 ലക്ഷം കോടി രൂപയാണ്. BSEയിലെ ഓഹരികളുടെ പ്രകടനം പൊതുവായി വിലയിരുത്തുന്നത് സെൻസെക്സ് എന്ന അടിസ്ഥാന സൂചികയിലൂടെയാണ്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നതിൻ്റെ ചുരുക്കരൂപമായ സെൻസെക്സ് സൂചിക 1986 ആദ്യമായി അവതരിപ്പിച്ചത്. ഏറ്റവും മികവേറിയ 30 കമ്പനികളുടെ ഓഹരികൾ അടിസ്ഥാനമാക്കിയാണ് സെൻസെക്സിൻ്റെ രൂപീകരണം. 10 വ്യവസായ മേഖലയിൽ നിന്നായാണ് ഓഹരികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ രേഖപ്പെടുത്തിയ 63,583 സെൻസെക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE 1992 സ്ഥാപിതമായത്. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട വമ്പൻ അഴിമതികളുടെയും തട്ടിപ്പിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഓഹരി വിപണിയിൽ സുതാര്യത കൊണ്ടുവരികയെന്ന ഉദ്ദേശത്തോടെ സർക്കാരിൻ്റെ പിന്തുണയോടെയായിരുന്നു NSEയുടെ തുടക്കം. ഇതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക് രീതിയിലുള്ള ഓട്ടോമാറ്റിക് ട്രേഡിംഗ് സംവിധാനം രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. പേപ്പർ രൂപത്തിലുള്ള ഓഹരി കൈമാറ്റത്തിനു പകരം സ്ക്രീൻ അധിഷ്ഠിത വ്യാപാരം അവതരിപ്പിച്ചതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ സുതാര്യത എന്ന ലക്ഷ്യം ഏറെക്കുറെ യാഥാർത്ഥ്യമാക്കാൻ NSEയ്ക്ക് കഴിഞ്ഞിട്ടുള്ളതും ഒരു വസ്തുതയാണ്. ഇന്ന് ആഭ്യന്തര വിദേശ നിക്ഷേപകർക്കായി ഓഹരിയിലെയും കടപ്പത്രങ്ങളിലെയും ട്രേഡിംഗ്, ക്ലിയറിംഗ്, സെറ്റിൽമെൻറ് തുടങ്ങിയ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണിത്. കൂടാതെ ഇക്വിറ്റി ട്രേഡിംഗ് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 4-ാമത്തെയും ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണിത്. നിലവിൽ NSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 340 ലക്ഷം കോടി രൂപയോളം വരും. Nifty 50 NSEയുടെ പ്രകടനം വിലയിരുത്തുന്ന അടിസ്ഥാന സൂചിക. National 50 എന്നതിൻ്റെ ചുരുക്കരൂപമാണ് നിഫ്റ്റി എന്നത്. NSEയിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്നതും അടിസ്ഥാനപരമായി മികച്ചതുമായ 50 കമ്പനികളുടെ ഓഹരികൾ കൂട്ടിയിണക്കിയാണ് നിഫ്റ്റിയുടെ രൂപീകരണം. ഇക്കഴിഞ്ഞ ഡിസംബറിൽ രേഖപ്പെടുത്തിയ
18,887 ആണ് നിഫ്റ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSEയും BSEയും. 5,000+ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ ഉള്ളതിനാൽ തുടക്കക്കാരായ നിക്ഷേപകർക്ക് അനുയോജ്യമായ വേദിയാണ് BSE. അതേസമയം ഡെറിവേറ്റീവ് വ്യാപാരത്തിൽ മികച്ചു നിൽക്കുന്നത് NSEയുമാണ്. ഇവയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. അതിനാൽ നിക്ഷേപകർക്ക് തങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസൃതമായി ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വ്യാപാരം ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.